നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കനത്ത മഴയിലും മണ്ണിടിച്ചിലും മൂലം ഒറ്റപ്പെട്ട നിലമ്പൂരിൽ രക്ഷാപ്രവർത്തനം നടത്താനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയെത്തി. രാവിലെ തന്നെ സേന രക്ഷാപ്രവർത്തനം തുടങ്ങി. നാടുകളി ചുരത്തിൽ കുടുങ്ങിക്കിടന്നവരെ ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. ഇതോടെ സേന ഇന്ന് നിലമ്പൂരിലെ ദുരിതബാധിത മേഖലകൾ കേന്ദ്രീകരിച്ചാകും രക്ഷാപ്രവർത്തനം നടത്തുക. നിലമ്പൂർ കൈപ്പിനി ക്ഷേത്രത്തിൽ 250 പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതുകൂടാതെ രാത്രിയിലടക്കം ഒരുപാട് പേരാണ് രക്ഷ തേടി ഫോൺ വിളിച്ചത്. വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഇപ്പോൾ ഫോണിൽ ആരെയും വിളിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. മലപ്പുറത്തെ നിലമ്പൂരും പരിസര പ്രദേശങ്ങളും കനത്ത മഴയിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. 2 മീറ്ററിലധികം വെള്ളം ഉയർന്നതോടെ ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിനടിയിലായത്. നിലമ്പൂരിൽ ശക്തമായ മഴയ്ക്ക് ഇപ്പോഴും നേരിയ ശമനമുണ്ട്. ജില്ലയിൽ ഇന്നും റെഡ് അലർട്ട് തുടരും. കരുളായി വനത്തിൽ ഉരുൾപൊട്ടിയതിന് പിന്നാലെയാണ് ചാളിയാർ കരകവിഞ്ഞൊഴുകിയത്. കോഴിക്കോട് ഗൂഡല്ലൂർ അന്തർ സംസ്ഥാന പാതയിൽ ഇതോടെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു.